വന്ദന കലാഭവനിൽ വന്നത്, കലാഭവനിലൂടെ പഠിച്ചു വളർന്നു വന്നതാണോ അതല്ല പുറത്ത് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട് അങ്ങനെ കലാഭവൻ ക്ഷണിച്ചതാണോ? എങ്ങനെയാണ്? പുറത്തൊക്കെ പാടുമായിരുന്നു, പുറത്തുള്ള പരിപാടികൾക്ക്. പിന്നെ കലാഭവൻ തന്നെ ഒരു ആർട്ടിസ്റ്റ്, തബല ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, തബല വായിക്കുന്ന അയാൾ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. ശാസ്ത്രീയ ആയിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? അതല്ല ഗാനമേളക്ക് വേണ്ടി പ്രത്യേക പാട്ടുകളുടെ റിഹേഴ്സലിലൂടെ സ്വായത്തമാക്കുകയാണോ? എന്താണ് നിങ്ങളുടെ ശൈലി? വന്നിട്ടുള്ള പഠനമാണോ നല്ലത്? അതല്ല പുറത്ത് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ ഒറ്റക്ക് വീട്ടിൽ പ്രത്യേകമായിട്ട് ഇരുന്ന് പഠിക്കുന്നതാണോ നല്ലത്? ഏതാ നമുക്ക് തോന്നിയിട്ടുള്ളത്? അവിടെ ഒറ്റയ്ക്ക് ആയിരുന്നില്ല, ബാച്ച് ക്ലാസ് ആയിരുന്നു. അപ്പൊ കലാഭവനിലെ പ്രോഗ്രാം പോയി തുടങ്ങിയപ്പോഴേക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി. അപ്പൊ കലാഭവനിലാകുമ്പോ അത് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. അവിടെ തന്നെ തരത്തിലുള്ള പാട്ടുകളാണോ നിങ്ങൾ പാടാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കൂടുതൽ സെമി ക്ലാസ്സിക്കൽ പാടാൻ ഇഷ്ടം. ഒരു പാട്ടുകാരി ആവണം എന്ന ആഗ്രഹം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു നിങ്ങൾ ഒരു പാട്ടുകാരിയാണെന്ന് അറിയുന്നത്, ശ്രദ്ധിക്കപ്പെടുന്നു? നിങ്ങളിൽ ഒരു പാട്ടുകാരി ഒളിഞ്ഞുകിടക്കുന്നു എന്ന് ആര് കണ്ടെത്തി? സ്കൂളിലെ ടീച്ചറോ അല്ലെ വീട്ടുകാരോ? വീട്ടുകാരെന്നെയാണ്. ഞാൻ കൊച്ചുനാളിലൊക്കെ പാടുന്ന വീട്ടുകാർ പറയായിരുന്നു, അങ്ങനെ പഠിക്കാൻ ഉണ്ടാക്കി. പിന്നെ സ്കൂളില് കോമ്പറ്റീഷനിലൊക്കെ പാടായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അറിയപ്പെടുന്ന ആരെങ്കിലും പറയാനുള്ളത്? സ്കൂൾ ലെവലില് കോമ്പറ്റീഷൻസ് ഒക്കെ പോയി, പിന്നെ കോളേജ് ലെവലില് പോയിട്ടില്ല. കലാഭവനിലൂടെ ആദ്യമായിട്ട് നിങ്ങൾ വിദേശ പര്യടനം നടത്തുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും ട്രൂപ്പുകളിലൂടെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ട്രൂപ്പിനായിട്ട് പാടുന്ന കലാഭവനിലെ ആദ്യമായിട്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയുന്നത്? സ്റ്റേജിലൊന്ന് പാടുമ്പോ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? പാട്ട് മോശമായി പോകുന്നു, ഏതെങ്കിലും പാട്ട് എപ്പോഴെങ്കിലും പൊട്ടി തകർന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? പാട്ട് പാടാൻ പറ്റാതെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പറയാമോ? ഒരു പാട്ടുകാരിയായി വരണം തന്നെ ആഗ്രഹം. അല്ല, നല്ലൊരു ജോലി ഓഫർ ചെയ്താൽ എങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ? എനിക്ക് ആരുടെ പാട്ടുകളാണ് നിങ്ങൾ മലയാള ചലച്ചിത്ര വേദിയില് സംഗീത വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഗായികമാരുടെ ഏത് ഗായികയുടെ പാട്ടാണ് ഇഷ്ടം? ഏത് സംഗീത സംവിധായകരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു? പറയാൻ പറ്റില്ല. പാട്ടുകളുടെ സംഗീത വ്യത്യാസങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാള ചലച്ചിത്ര സംഗീതത്തില് ഇപ്പൊ ഗാനമേളക്ക് പോകുന്ന ഒരു മലയാള ചലച്ചിത്ര ഗാനങ്ങളാണല്ലോ ശ്രദ്ധിക്കാറ്. വ്യത്യസ്ത പാട്ടുകളിൽ വ്യത്യസ്ത സംഗീത ശൈലിയൊക്കെ ഉണ്ടാകുമ്പോഴും ആരുടേതാണ് കൂടുതൽ ഓഡിയൻസ് ശ്രദ്ധിക്കുന്നത്, ആരുടെ പാട്ട് ഞാൻ പാടണം എന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട്? അതല്ല ഏത് ഗായികയുടെ പാട്ട് പാടണം അങ്ങനെയാണോ ശ്രദ്ധിക്കാറ്? അതല്ല നന്നായി പാട്ട് പാടുക എന്നുള്ളതാണ്? കേൾക്കുള്ളൂ. ഇപ്പോ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ ഏതാണ്? കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കലാഭവനിൽ വന്ന അനുഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കലാഭവനിൽ ഫാദറും പിന്നെ അവിടുത്തെ മാനേജർ ഷോ ചേച്ചി അതൊക്കെ പ്രോത്സാഹന, പിന്നെ ആർട്ടിസ്റ്റുകളും ഓർക്കസ്ട്രയിലും എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് വിഷമമുണ്ട്. ഇത്രയും അവസരം തന്നെ നന്ദി.